ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വെളുപ്പത്തിൽ തന്നെ ഒരു ബ്രെഡ് കൊണ്ടുള്ള പലഹാരം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിനാവശ്യമുള്ള 1 കപ്പ് പാലാണ്. അപ്പോൾ 1 കപ്പ് പാലെടുക്കുക, അത് ചൂടാക്കി വേണം എടുക്കാൻ. ചൂടാക്കി എടുക്കുന്നത് അത്രയും ബെറ്റർ ആയിരിക്കും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മധുരം കൂടുതൽ ചേർക്കാവുന്നതാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ലതുപോലെ ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളകിയതിന് ശേഷം 1 കപ്പ് പാൽപ്പൊടിയാണ് ആവശ്യം. അപ്പോൾ 1 കപ്പ് പാൽപ്പൊടി എടുക്കുക. പാൽപ്പൊടി എടുത്തതിന് ശേഷം അതിൽ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ജാമാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അത്രയും ജാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജാം വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചൂസ് ചെയ്യാവുന്നതാണ്. ഈ മധുരത്തിന് വേണ്ടിയിട്ട് ജാം ഒഴിവാക്കിയിട്ട് ആ ജാമിന് പകരം പഞ്ചസാര ചൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഈ പാൽപ്പൊടിയിലേക്ക് ജാം ഒഴിച്ച് ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ട ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഈ പാലും പാൽപ്പൊടിയും ജാമും തമ്മിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല ക്രീം പരുവത്തിനാവുന്നതുവരെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ ക്രീം പരുവത്തിന് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നല്ല മിക്സാക്കിയെടുക്കുക. മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് ബ്രെഡാണ് എടുക്കേണ്ടത്. ബ്രെഡ് എടുത്തതിന് ശേഷം 4 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നാല് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് എടുത്ത് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാലിലേക്ക് 1 സൈഡ് മുക്കി കൊടുക്കുക. ഈ കട്ട് ചെയ്ത ബ്രെഡ് എടുത്ത് 1 സൈഡ് ഈ പാലിലേക്ക് മുക്കി കൊടുക്കുക. മുക്കിയതിന് ശേഷം ഈ ബ്രെഡ് നല്ലതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുക. നല്ലതുപോലെ ഈ മിൽക്കൊന്ന് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം മറു സൈഡ് നമുക്ക് ജാമ് മിൽക്ക് മുക്കിയതിൻ്റെ മറു സൈഡ് ജാമ് തേച്ച് കൊടുക്കുക. ജാമല്ല, ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ക്രീം അതിലേക്ക് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിന് പതുക്കെ റോളായിട്ട് മടക്കിയെടുക്കാം. റോളായിട്ട് പതുക്കെ ക്രീം തേച്ചതിന് ശേഷം റോളാക്കി നല്ലതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് കോക്കനട്ട് വറുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ മുക്കിയെടുക്കുക. കോക്കനട്ടും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വറുത്തെടുത്ത് അതിലേക്ക് ഈ റോളൊന്ന് മുക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ പലഹാരം റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പലഹാരം തന്നെയാണ് ഇത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ ശ്രമിക്കുക, ട്രൈ ചെയ്ത് നോക്കാവുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.